വടക്കൻ എമിറേറ്റുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വൻ പദ്ധതിയുമായി യു എ ആയിരത്തി ഒരുന്നൂറ് കോടി ദീർഘത്തിന്റെ പദ്ധതിക്ക് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകി വടക്കൻ എമിറേറ്റുകളിൽ ഷെയ്ഖ് മുഹമ്മദ് സന്ദർശനവും നടത്തി വടക്കൻ എമിറേറ്റുകളിലെ റോഡുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അനുവദിച്ചിരിക്കുന്നത് വടക്കൻ എമിറേറ്റുകളിൽ സന്ദർശനം നടത്തിയ ഷെയ്ഖ് മുഹമ്മദ് ഫെഡറൽ റോഡുകളും അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും വിലയിരുത്തിയ ശേഷമാണ് പദ്ധതി പ്രഖ്യാപിച്ചത് യുഎയിലെ വിവിധ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റോഡിന്റെ വികസനത്തിനും നവീകരണത്തിനുമായി കോടി ദിർഹവും ഷെയ്ഖ് മുഹമ്മദ് അനുവദിച്ചു അജുമാൻ ഉമ്മൽക്കൊയ്ൻ എന്നീ എമിറേറ്റുകളിലാണ് ഷെയ്ഖ് മുഹമ്മദ് സന്ദർശനം നടത്തിയത് രാജ്യത്തിന്റെ സുസ്ഥിര പുരോഗതിക്ക് സകല മേഖലകളിലും പശ്ചാത്തല സൌകര്യങ്ങൾ ഒരുക്കുന്നത് അനിവാര്യമാണെന്നും വികസന കാര്യത്തിൽ ഒരു സ്ഥലവും വിട്ടുപോകരുതെന്നും ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചു അടിസ്ഥാന സൌകര്യങ്ങളെ രാജ്യാന്തര നിലവാരത്തിൽ ആധുനികവൽക്കരിക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ആവശ്യപ്പെട്ടു ഗതാഗത പദ്ധതികൾ യു എയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ നിർണായക ഭാഗമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദിനൊപ്പം ഉപപ്രധാനമന്ത്രിമാരായ ഷെയ്ഖ് സാഹിബ് ബിൻ ജായിദ് അൽ നഹ്യാൻ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും വടക്കൻ എമിറേറ്റുകളിൽ സന്ദർശനം നടത്തി യു എ അടിസ്ഥാന സൌകര്യ വികസന വകുപ്പ് മന്ത്രി ഡോ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബഹൈഫ് അൽ നൊയമി വടക്കൻ എമിറേറ്റുകളിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാന പാതകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഷെയ്ഖ് മുഹമ്മദിനെ അറിയിച്ചു എൻ ടി വി അജുമൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം